റെഡിയാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ്, ഒരു സ്പെഷ്യൽ എള്ളുണ്ടയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് സ്പെഷ്യലാന്ന് പറഞ്ഞത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു എള്ളുണ്ടയാണ്. അപ്പോൾ അതിന് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചേക്കുന്നു. എള്ളും ശർക്കരയാണ്, പിന്നെ കുറച്ച് ഗീ വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം. അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം, ഏലക്കപ്പൊടിയൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം പരുവത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്യണം. എള്ള് പൊട്ടുമ്പോൾ സമയമാകുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് അത് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എള്ള്, ശർക്കര, ഉലുവ, പയർ അങ്ങനെയൊക്കെ ഔഷധക്കഞ്ഞികളൊക്കെ കുടിക്കത്തില്ല. അപ്പോൾ അതുപോലൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് എള്ളും ശർക്കരയും എള്ളുണ്ടയൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അറിയാമല്ലോ എള്ളിൻ്റെയും ശർക്കരയുടെയൊക്കെ ഗുണങ്ങൾ. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്രയും അയൺ നമുക്ക് ശർക്കരയിൽ നിന്ന് ലഭിക്കും. നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും അയൺ കണ്ടൻറ്റ് ഒരുപാടുള്ളതാണ് ശർക്കരയിൽ. അപ്പോൾ ഇത് എള്ള് ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറാം. ആ പാനിൽ തന്നെ വെച്ചാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇതിനോടിരുന്നൊന്ന് തണുക്കട്ടെ. ആ ടൈമിൽ നമുക്ക് അതേ സെയിം പാൻ തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊടിച്ചതാണ്. ഇവിടെ വലിയ ഉണ്ട ശർക്കരയാണ് കിട്ടുന്നത്, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെ ഇനി ഒന്ന് മെൽറ്റാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഇതിന് ഈ മെഷർമെൻറ്റ് കപ്പിന് ഞാൻ 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് കാര്യം എന്ന് പറഞ്ഞത്, ഇന്നത്തെ എള്ളുണ്ട ഒരു സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വെള്ളം നോർമലി ആരും ഒഴിക്കാറില്ല. ഞാൻ അത്രയും ഒഴിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എള്ളുണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് തിളയൊക്കെ വരുമ്പോഴത്തേക്കിന് ശർക്കര ഒന്ന് ഉരുകി വരുമല്ലോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനിയും ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ലതായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒട്ടും ഇനിയും കട്ടിയായിട്ടുള്ളതിൽ എല്ലാം മെൽറ്റായിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ശർക്കര കിട്ടും. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അതോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാടങ്ങ് വെള്ളമായി പോയാൽ ഇനി ഇതെങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും, സാധാരണ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനല്ലോ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിപ്പോൾ നമ്മുടെ പ്രായമുള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് അങ്ങനെ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, കഴിഞ്ഞു. ഇതൊന്ന് കട്ടിയായി പെട്ടെന്ന് അത് ശർക്കരയിലോട്ട് എന്ത് വീണാലും പെട്ടെന്ന് അത് അങ്ങ് തിക്കാകും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുക്കാൻ വെക്കാം. നമുക്ക് ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരുമാതിരി ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ കണ്ടോ, തണുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് ഗീ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. വലുതായിട്ടോ ചെറുതായിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. ആദ്യം നമ്മൾ ഒരുപാടൊന്നും ഷേപ്പൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും രണ്ടാമതൊന്നുകൂടെ ഇങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഷേപ്പ് കിട്ടും. അല്ല, ഭയങ്കര ചൂടാണ്. ഒരു ചെറിയ ചൂടോടെ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റത്തില്ല. എള്ളുണ്ടയുടെ കാര്യം അങ്ങനെയാണ്. ഈ ശർക്കരയിലിടുന്ന എല്ലാ സാധനവും അങ്ങനെയാണ്. ഒരു ചെറിയ ചൂടോടെ വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അധികം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പം കണ്ടോ, വളരെ ഈസി ആയിട്ടുള്ള എള്ളുണ്ട തയ്യാറാക്കരുതോ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറയണമെന്നൊന്നും പറഞ്ഞിട്ട് ആരും പറയുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്, വേറെ വിശേഷം നിങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ എള്ളുണ്ട റെഡിയായി കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ കുട്ടികൾക്കാണേലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇതാണ് എള്ളുണ്ട കഴിക്കാൻ കൊടുക്കുന്നതുകൊണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് 2 കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. നോർമലി ഉള്ള എള്ളുണ്ട ഭയങ്കര കട്ടിയല്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇനിയും ഒന്ന് അലങ്കരിച്ചിട്ടൂടെ നിങ്ങളെ കാണിക്കാം. ഞാൻ വേറെ പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കേണ്ടതല്ലേ. ഇതിൻ്റെ തമ്പനയിലെങ്കിലും കണ്ടിട്ട് ആൾക്കാരാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ. ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എള്ളുണ്ട. സിമ്പിളായിട്ട് എള്ളുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പം നിങ്ങളിനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ പറയുക. നിങ്ങൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.